നമസ്കാരം, ടിസിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. സംസ്ഥാനത്ത് 23,500 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 3,000 കടന്നു. ജില്ലയിലെ 39 പ്രദേശങ്ങളിൽ അതിതീവ്ര ലോക്ഡൌൺ. കോവിഡ് വാക്സിൻ രണ്ടാം ഡോസ് എടുത്തിട്ടും ലഭിച്ചത് ആദ്യ ഡോസ് വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റ് എന്ന ആക്ഷേപം. സർട്ടിഫിക്കറ്റ് ലഭ്യമാകാതായതോടെ യാത്രകൾ മുടങ്ങുമോ എന്ന ആശങ്കയിൽ പ്രവാസികൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സഹകരണ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിലായി. പ്രതികൾ 14 കോടി തട്ടിയെടുത്തതായി കണ്ടെത്തി. സംസ്ഥാന സർക്കാരിന്റെ ആശ്വാസ കിരണം പദ്ധതി നിലച്ചു. പദ്ധതി നിർത്തിയതോടെ ദുരിതത്തിലായത് 1.25 ലക്ഷത്തിലേറെ പേർ. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ മാൻഹോളുകൾ പലതും കാണാനില്ല. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച മാൻഹോളുകൾ കണ്ടെത്താൻ ബോംബ് സ്ക്വാഡിന്റെ പരിശോധന. മുരിങ്ങൂർ പീഡനക്കേസിൽ പ്രതി സിസി ജോൺ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. പ്രതി എത്രയും വേഗം കീഴടങ്ങണമെന്നും കോടതി ഉത്തരവ്. ജൽജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനം ജില്ലയിൽ ഊർജിതമാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. 2 വർഷത്തിനുള്ളിൽ ജില്ലയിലെ 86 പഞ്ചായത്തുകളിൽ ഗാർഹിക പൈപ്പ് കണക്ഷനുകൾ നൽകാൻ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 23,500 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 116 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 18,120 ആയി. 19,411 പേർ രോഗമുക്തി നേടി. 175,957 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 24 മണിക്കൂറിനിടെ 162,130 സാമ്പിളുകൾ പരിശോധിച്ചു. 14.49% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ 3,124 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2,602 പേർ രോഗമുക്തി നേടി. 11,448 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 15,678 സാമ്പിളുകൾ പരിശോധിച്ചു. 19.93% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിലെ 39 പ്രദേശങ്ങളിൽ അതിതീവ്ര ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ഒരുമനയൂർ, തളിക്കുളം, കയ്പമംഗലം പഞ്ചായത്തുകളിൽ എല്ലാ വാർഡുകളും, തൃശൂർ കോർപ്പറേഷൻ, മുക്കാട്ടുകര ഡിവിഷൻ, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടൗൺ വാർഡ്, വിയത്തുംകുളം, പാലിയം തുരുത്ത, വി പി തുരുത്ത, ചാലക്കുളം, അഞ്ചപ്പാലം, പെരുന്തോട്, വടക്കാഞ്ചേരി നഗരസഭയിലെ ഓട്ടുപാറ ടൌൺ വെസ്റ്റ്, ഓട്ടുപാറ ടൌൺ ഈസ്റ്റ്, മാരാത്തുകുന്ന്, പാർലിക്കാട് വെസ്റ്റ്, മീണാലൂർ വടക്കേക്കര, അത്താണി, അമ്പലപുരം, മുണ്ടത്തിക്കോട് സൌത്ത്, ഇരിങ്ങാലക്കുട നഗരസഭയിലെ സിവിൽ സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, തളിയക്കോണം നോർത്ത്, ചാവക്കാട് നഗരസഭയിലെ ഗ്രാമകുളം, ഓവുങ്ങൽ, പാലയൂർ ഈസ്റ്റ്, പാലയൂർ, പാലയൂർ വെസ്റ്റ്, ചാവക്കാട് ടൌൺ, ബ്ലാങ്ങാട് ബീച്ച്, ദ്വാരക ബീച്ച്, പുളിച്ചിറക്കെട്ട് വെസ്റ്റ്, പുത്തൻകടപ്പുറം സൌത്ത്, പുതിയറ, തിരുവത്ര, ചാലക്കുടി നഗരസഭയിലെ പൊട്ടച്ചിറ ഡിവിഷൻ, ഗുരുവായൂർ നഗരസഭയിലെ വിളക്കാട്ടുപാടം, ചക്കങ്കണ്ടം, കാരക്കാട്, പേരകം എന്നീ ഡിവിഷനുകളിലുമാണ് അതിതീവ്ര ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. രണ്ട് ഡോസ് എടുത്തിട്ടും ലഭിച്ചത് ആദ്യ ഡോസ് വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റ്. സാങ്കേതിക പ്രശ്നമെന്ന് പറഞ്ഞൊഴിഞ്ഞ് ആരോഗ്യവകുപ്പ്. വാക്സിനേഷൻ പൂർത്തീകരിച്ചിട്ടും സർട്ടിഫിക്കറ്റ് ലഭ്യമാകാതായതോടെ യാത്രകൾ മുടങ്ങുമോ എന്ന ആശങ്കയിൽ പ്രവാസികളടക്കമുള്ളവർ. RRT പ്രവർത്തകൻ കൂടിയായ കണിമംഗലം സ്വദേശി ജിമ്മി അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് June 9 ആദ്യ ഡോസും July 24 രണ്ടാം ഡോസ് വാക്സിനും സ്വീകരിച്ചു. എന്നാൽ രണ്ടാം ഡോസ് സ്വീകരിച്ചപ്പോൾ ലഭ്യമായ അറിയിപ്പ് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. സെക്കൻഡ് ഡോസ് എടുത്തു എന്ന് പറഞ്ഞു തന്ന എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നത് ഫസ്റ്റ് ഡോസാണ്. അപ്പോൾ ഒരു ആധാർ കാർഡിൽ, എൻ്റെ ഒറ്റ ആധാർ നമ്പറിൽ എങ്ങനെയാണ് ഈ രണ്ട് വാക്സിൻ ഒരുപോലെ വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. തിരുത്താനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ സാധാരണക്കാർ ഇതിനെ പറ്റി ഒരു അറിവില്ലാത്തവരാണ്, എന്ത് ചെയ്യും? വാക്സിനേഷൻ കേന്ദ്രത്തിലും ജില്ലാ മെഡിക്കൽ ഓഫീസിലും ധരിപ്പിച്ച് പരിഹാരം തേടിയെങ്കിലും നിലവിൽ വാക്സിനേഷൻ സൈറ്റിൽ തെറ്റുകൾ തിരുത്താനുള്ള സംവിധാനമില്ലാത്തതിനാൽ മറ്റു മാർഗമില്ലെന്നാണ് കിട്ടിയ മറുപടി. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വേണമെന്നാണ് ജില്ലാ ആരോഗ്യ വിഭാഗത്തിൻ്റെ വിശദീകരണം. അന്തർ സംസ്ഥാന യാത്രയ്ക്കടക്കം വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്നിരിക്കെ സമാനമായ പിശകുകൾക്ക് ഇരയായ നിരവധി പ്രവാസികളടക്കമുള്ളവർ ജില്ലയിലുണ്ടെന്നതാണ് മെഡിക്കൽ വിഭാഗം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. വാക്സിനേഷൻ പൂർത്തീകരിച്ചിട്ടും നിസ്സാരമായ ഒരു സാങ്കേതിക പ്രശ്നത്തിന് ഇവരെല്ലാം ഇന്ന് വലിയ വിലയാണ് നൽകുന്നത്. എൻ്റെ കോവാക്സിൻ ആയതുകൊണ്ട് ഇനി അടുത്തൊരു ഓപ്ഷൻ അവർ പറഞ്ഞത് 28 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും
വാക്സിൻ എടുക്കണ്ട, രജിസ്റ്റർ അവർ സർട്ടിഫിക്കറ്റ് ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കും? ഞാൻ മൂന്നാമത്തെ ഒരു ഡോസും കൂടി ഞാൻ എടുക്കാതെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്? അതുപോലെ ഇത് കോവിഷീൽഡ് ആയിരുന്നെങ്കിൽ, ഗൾഫിലേക്ക് പോകുന്ന ആരെങ്കിലും ആണെങ്കിൽ കോവിഷീൽഡ് ആയിരുന്നെങ്കിൽ, ഇവർ 84 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾക്കാർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കും? ആപ്ലിക്കേഷൻ്റെ ആധികാരികത കിടക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയിലാണ്. അവരിതിൽ നിന്നും എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ വെച്ചാൽ മാത്രമാണ് നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വിദേശത്തേക്കുള്ള മടക്കയാത്ര മുടങ്ങിയാൽ ജോലി വരെ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് പലരും. വാക്സിനേഷനിലും ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിലും ഇതിനോടകം വ്യാപകമായ പരാതികളും ഉയർന്നിട്ടുണ്ട്. ഒരാൾക്ക് ഒരേ വാക്സിനുകൾ നൽകുന്ന രീതിയാണ് സംസ്ഥാനം പിന്തുടരുന്നതെങ്കിലും പലയിടത്തും 2 ഡോസിൽ ഇരു വാക്സിനുകളും വ്യാപകമായി മാറി നൽകിയിട്ടുമുണ്ട്. 2 ഡോസും ഒന്നു തന്നെയെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കുണ്ടാകുന്ന വീഴ്ചയും സാധാരണക്കാർക്ക് വാക്സിനുമായി ബന്ധപ്പെട്ട അജ്ഞതയുമാണ് ഇതിന് കാരണമായി തീരുന്നത്. കൂടാതെ വാക്സിൻ സ്വീകരിച്ച് നാളേറെയായിട്ടും സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിലെ കാലതാമസം മൂലം സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. TCV, തൃശൂർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികൾ കൂടി പിടിയിലായി. ബാങ്ക് മുൻ ബ്രാഞ്ച് മാനേജർ ബിജു കരീം, സീനിയർ അക്കൗണ്ടന്റ് CK ജിൽസ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ബാങ്കിൽ നിന്നെടുത്ത പണം പ്രതികൾ 12 കമ്പനികളിൽ നിക്ഷേപിച്ചതായി കണ്ടെത്തി. പ്രതികൾ ബാങ്കിൽ നിന്ന് പലിശ നൽകാൻ മാത്രം 14 കോടിയോളം രൂപ എടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ നഗരത്തിലെ 2 പലിശയിടപാടുകാരും ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ്. അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സഹകരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതായി സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. സഹകരണ വകുപ്പ് നിയോഗിച്ച 9-അംഗ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തട്ടിപ്പ് നടന്നത് അറിഞ്ഞിട്ടും തടയാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാൻ തയ്യാറാകാഞ്ഞതാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സമിതി ശുപാർശ ചെയ്തത്. ഇതേ തുടർന്ന് സഹകരണ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായി മന്ത്രി അറിയിച്ചു. കേസിൽ വിജിലൻസും അന്വേഷണം തുടങ്ങും. അതേസമയം കഴിഞ്ഞ ദിവസം റിമാൻഡിലായ 1-ാം പ്രതി TR സുനിൽകുമാറിനെ തെളിവെടുപ്പിനായി കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങും. കിടപ്പുരോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുമായി സർക്കാർ നടപ്പിലാക്കിയ ആശ്വാസ കിരണം പദ്ധതി നിലച്ചിട്ട് 7 മാസം. ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് ധനസഹായം നിർത്തിവച്ചതോടെ 1.25 ലക്ഷത്തിലേറെ വരുന്നവർ പ്രതിസന്ധിയിൽ. 2010 സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ കിടപ്പുരോഗികൾക്കായി ആശ്വാസ കിരണം പദ്ധതി ആരംഭിച്ചത്. പിന്നീട് മാനസിക വെല്ലുവിളി നേരിടുന്നവരും ഭിന്നശേഷിക്കാരും പദ്ധതിയുടെ ഭാഗമായി. കിടപ്പുരോഗികളെയും ഭിന്നശേഷിക്കാരെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് 1 മാസം 600 രൂപ നൽകുന്നതാണ് പദ്ധതി. 2021 ജനുവരിയിലാണ് അവസാനമായി തുക വിതരണം ചെയ്തത്. എന്നാൽ കഴിഞ്ഞ 7 മാസമായി പദ്ധതി നിലച്ചിരിക്കുകയാണ്. ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞാണ് സാമൂഹ്യനീതി വകുപ്പ് ധനസഹായം നിർത്തിവെച്ചത്. ഇതോടെ സംസ്ഥാനത്ത് 1.25 ലക്ഷത്തിലേറെ വരുന്നവരാണ് ബുദ്ധിമുട്ടിലായത്. തൃശൂർ ജില്ലയിൽ 8000ത്തോളം പേരാണ് ആശ്വാസ കിരണം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്ക് 600 രൂപ വെച്ച് കൊടുത്തോണ്ടിരുന്നു. അതിപ്പോൾ കുറേ നാളുകളായിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ കോവിഡ് കാലമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാ ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും അതിനേതായ രീതിയിൽ ചെയ്യണമെന്ന് പറയാം. അതുപോലെ വാക്സിൻ കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചില ഭാഗങ്ങളിൽ ചെയ്തിട്ടില്ല. ചില ഭാഗങ്ങളിൽ നല്ല ഒരു 75% ചെയ്തിട്ടില്ല. ഭിന്നശേഷിക്കാരുടെ പല ആനുകൂല്യങ്ങളും നമ്മൾ പല പ്രാവശ്യം നിവേദനം നൽകിയിട്ടും അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഒരു എന്തെങ്കിലും ഒരു സമാശ്വാസ പദ്ധതി അവർക്ക് വേണ്ടി 600 രൂപയാണ് അവർ കൊടുത്തേർന്നത്. അതും ഇപ്പോൾ കിട്ടാണ്ടായി. അത് കൂട്ടാണ്ട് ഈ 600 രൂപ കിട്ടിയിട്ട് എന്താ കാര്യം? ഈ കാലഘട്ടത്തിൽ 600 രൂപ കിട്ടിയിട്ട് വല്ല പ്രയോജനം ഉണ്ടാകും? മിനിമം ഒരു 2000 എങ്കിലും കൊടുത്താലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. കിടപ്പ് രോഗികളാണ് ഫുള്ളായിട്ട്. അവർക്കൊരു ഭവനം ഇല്ലാത്ത എത്രയോ ഭിന്നശേഷിക്കാർ ഇവിടെ ഉണ്ട്. 1 മാസം 600 രൂപ എന്നത് തുച്ഛമായ തുകയാണെങ്കിലും ആശ്വാസ കിരണം എന്ന പദ്ധതിയുടെ പേര് പോലെ തന്നെ ആശ്വാസമായിരുന്നു പാവപ്പെട്ടവർക്ക് ഈ തുക. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ സർക്കാർ കനിഞ്ഞ് കുടിശ്ശിക തുക നൽകിയാൽ നിരവധി കുടുംബങ്ങൾക്കാണ് ഇത് ആശ്വാസമായി മാറുക. TC വിനോസ്, തൃശൂർ. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ മാൻഹോളുകൾ പലതും കാണാനില്ല. റോഡിനടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച മാൻഹോളുകൾ ഒടുവിൽ ബോംബ് സ്ക്വാഡ് എത്തിയാണ് കണ്ടെത്തിയത്. അഴുക്കുചാൽ പദ്ധതിക്കായി നഗരത്തിൽ 200 മാൻഹോളുകളാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് എവിടെയൊക്കെയാണെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല. പലതും റോഡിനടിയിലാണ്. ഇവയുടെ കൃത്യമായ സ്കെച്ചും വാട്ടർ അതോറിറ്റിയുടെ കൈവശമില്ല. അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയി.
ചിലർ വിരമിച്ചു. ഇതിനിടയിൽ പദ്ധതി സെപ്റ്റംബർ 30 കമ്മീഷൻ ചെയ്യാൻ നിർദ്ദേശമായി. അതിനായി 15 വിദഗ്ധ സമിതിയെ മധ്യമേഖലാ ചീഫ് എഞ്ചിനീയർ നിയമിച്ചു. 3 സോണുകളുള്ള പദ്ധതിയുടെ ഓരോ സോണിലേക്കും 5 വീതം ഉദ്യോഗസ്ഥരാണ് ഈ മാസം 1 ചുമതലയേറ്റത്. റോഡിൽ ഉയർന്ന താഴ്ന്ന് നിന്നിരുന്ന മാൻഹോളുകൾ ഈ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ റോഡിനൊപ്പം നിരപ്പാക്കി. എന്നാൽ മഞ്ചുളാൽ പരിസരത്ത് മാൻഹോളുകൾ തമ്മിലുള്ള അകലത്തിൽ വലിയ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് ലൈസൻസ് ഓഫീസർ തദേവൂസ് ഷൈനിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ പരിശോധന നടത്തി. എന്നിട്ടും മാൻഹോളുകൾ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ബോംബ് സ്ക്വാഡിന്റെ സഹായം തേടിയത്. വിദഗ്ധ സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ബോംബ് സ്ക്വാഡിന്റെ സേവനം നൽകാൻ ജില്ലാ കളക്ടർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ബോംബ് സ്ക്വാഡ് SI MP വിനയചന്ദ്രൻ, ASIമാരായ വിക്ടർ ഡേവിഡ്, KP ബെന്നി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കിടയിൽ മഞ്ചുളാലിന് സമീപം റോഡിനടിയിലുള്ള മാൻഹോൾ കണ്ടെത്തി. ടാർ ചെയ്ത റോഡിന് അടിയിലായ നിലയിലായിരുന്നു ഇത്. ഇനിയും പലയിടങ്ങളിലും മാൻഹോളുകൾ ഉണ്ടെന്നാണ് വിദഗ്ധ സംഘം പറയുന്നത്. ഇതുപ്രകാരം വ്യാഴാഴ്ചയും ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ടാകും. TCV ന്യൂസ്, ഗുരുവായൂർ. പ്രോബ്ലം സൊല്യൂഷൻ സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ അത് മാത്രല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? യെസ്. അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സുകൾ, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 കേബിൾ TV പാരമ്പര്യം, 26 കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തയിലേക്ക്. മുരിങ്ങൂർ പീഡനക്കേസിൽ പ്രതി CC ജോൺസൺ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. പ്രതി എത്രയും വേഗം കീഴടങ്ങണമെന്ന് കോടതി ഉത്തരവിട്ടു. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണം എന്ന ഇരയുടെ ഹർജി സർക്കാരിന്റെ റിപ്പോർട്ട് സ്വീകരിച്ചു. കോടതി തീർപ്പാക്കി. 2016 തന്റെ സുഹൃത്തിനെ ജോൺസൺ പീഡിപ്പിച്ചെന്നും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപിച്ച് ഒളിമ്പ്യൻ മയൂഖ ജോണി രംഗത്ത് വന്നിരുന്നു. അതേസമയം സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രതിയുടെ ബന്ധുക്കൾ അറിയിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനം ജില്ലയിൽ ഊർജിതമാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. 2 ജില്ലയിലെ 86 പഞ്ചായത്തുകളിൽ അപേക്ഷിച്ചവർക്കെല്ലാം ഗാർഹിക പൈപ്പ് കണക്ഷനുകൾ നൽകാൻ നിർദ്ദേശം. കളക്ടർ ഹരിത വി കുമാറിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ ചേർന്ന യോഗമാണ് ഉദ്യോഗസ്ഥരോട് ജൽജീവൻ പദ്ധതി പ്രവർത്തനം കാര്യക്ഷമതയോടെ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയത്. പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളെ തിരിച്ച് വാട്ടർ കോമൺ പ്ലാന്റ് സ്ഥാപിക്കും. പദ്ധതി യഥാസമയം നടപ്പിലാക്കാൻ പഞ്ചായത്ത് തലത്തിൽ ആഴ്ചതോറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരാനും തുടർന്ന് 1 ജില്ലാതല യോഗം ചേർന്ന് പദ്ധതി പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ടവരോട് അറിയിക്കാനും കളക്ടർ ആവശ്യപ്പെട്ടു. കേരള വാട്ടർ അതോറിറ്റി വഴിയും കേന്ദ്ര പദ്ധതിയായും സ്വാശ്രയ കുടിവെള്ള പദ്ധതിയെ യോജിപ്പിച്ചും ജൽജീവൻ പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കും. പദ്ധതി പ്രകാരം പൈപ്പുകളുടെ കാര്യക്ഷമത, കോമൺ പ്ലാന്റ് സ്ഥാപിക്കൽ, പഴകിയ പൈപ്പ് മാറ്റൽ എന്നിവയ്ക്കായി എസ്റ്റിമേറ്റ് തയ്യാറാക്കും. പഞ്ചായത്തുകൾക്ക് പ്ലാൻ ഫണ്ട്, മറ്റു ഫണ്ടുകൾ എന്നിവ ഉപയോഗിച്ചും പദ്ധതി നടപ്പിലാക്കാം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ പദ്ധതിയുടെ പ്രയോജനം വേഗത്തിലെത്തിക്കാനും ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ ധാരണയായി. TCV തൃശൂർ. ഒളിമ്പ്യൻ PR ശ്രീജേഷിന് 2 crore സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകും. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മുഴുവൻ മലയാളികൾക്കും 5 വീതം നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചു. മദ്യം വാങ്ങാൻ നിബന്ധനകൾ ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ. 1 വാക്സിൻ സ്വീകരിച്ചയാൾ, RT-PCR സർട്ടിഫിക്കറ്റ് ഉള്ളവർ എന്നിവർക്ക് മാത്രമേ ഇനി മുതൽ മദ്യം നൽകുകയുള്ളൂ. ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ള ബോർഡുകൾ പ്രദർശിപ്പിച്ചു. കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള നിബന്ധന ഔട്ട്ലെറ്റുകൾക്കും ബാധകമാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ മദ്യശാലകൾക്ക് മുന്നിൽ പോലീസിനെ നിയോഗിക്കും. ബെവ്കോ ഉത്തരവിനെ തുടർന്ന് തൃശൂർ നഗരത്തിലെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ മദ്യം വാങ്ങാനെത്തിയവരുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറഞ്ഞു. അതേസമയം ആൾക്കൂട്ടങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മദ്യശാലകൾ അടച്ചിടാൻ ബെവ്കോയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജനങ്ങൾക്ക് മാന്യമായി മദ്യം വാങ്ങാൻ സൌകര്യമൊരുക്കണമെന്നും മദ്യം വാങ്ങാനെത്തുന്ന ജനങ്ങളെ പകർച്ചവ്യാധിക്ക് മുന്നിലേക്ക് വിടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. സൌകര്യങ്ങളില്ലാത്ത മദ്യഷോപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി.
നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ രണ്ടു മാസം വേണമെന്നും ബെവ്കോ അറിയിച്ചു. സെപ്റ്റംബർ 2 കേസ് വീണ്ടും പരിഗണിക്കും. സ്ത്രീധന വിവാഹങ്ങൾക്ക് ജനപ്രതിനിധികൾ പങ്കെടുക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീധന വിവാഹങ്ങളെ ഒറ്റപ്പെടുത്തണം. പ്രണയം നിരസിച്ചതിന് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടി പോലീസ് സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ നിയമനിർമ്മാണത്തിന് തടസ്സമുള്ളതിനാൽ നിലവിലെ നിയമം കർശനമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. രക്ഷിതാക്കൾ കുട്ടികളുടെ ഇന്റർനെറ്റ് ഉപയോഗം നിരീക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. തൃശൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ പ്രതിപക്ഷ കൌൺസിലർമാർ മേയറുടെ ചേംബറിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നഗരത്തിലൂടെ കടന്നുപോകുന്ന ജനങ്ങൾ യാത്രാ ദുരിതം നേരിടുമ്പോൾ അത് പരിഹരിക്കാതെ ഹൈദരാബാദിലേക്ക് വിനോദയാത്ര പോകാനാണ് മേയർക്ക് നേരമുള്ളതെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. അഴിമതി നടത്താൻ മാത്രമാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നതെന്നും ഒരു വികസനം പോലും നടപ്പാക്കുന്നില്ലെന്നും രാജൻ ജെ പല്ലൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ ഉപനേതാവ് ഇ വി സുനിൽ രാജ് അധ്യക്ഷനായിരുന്നു. തൃശൂരിലെ റോഡുകളിലൂടെ കടന്നുപോകുന്ന ജനങ്ങൾക്ക് മേയർ സല്യൂട്ട് അടിക്കണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ ഗോപകുമാർ, ലീല വർഗീസ്, കെ രാമനാഥൻ തുടങ്ങിയ കൌൺസിലർമാർ സമരത്തിൽ പങ്കെടുത്തു. കുടിവെള്ള പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ചതടക്കമുള്ള നഗരത്തിലെ റോഡുകളുടെ ദുരവസ്ഥയെപ്പറ്റി ടി സി വി കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. വെള്ളറക്കാട് പന്നിത്തടം പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിൽ പി പി കിറ്റ് ധരിച്ചെത്തി മോഷണം. സ്ഥാപനങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ മോഷ്ടാവിന്റെയും ഇയാളുടെ സഹായിയുടെയും ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. വെള്ളറക്കാട് എസ് ആർ സൂപ്പർ മാർക്കറ്റ്, പാതുവ മെഡിക്കൽ ഷോപ്പ്, അൽഷിഫ മെഡിക്കൽ ഷോപ്പ്, മരത്തങ്കോട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. സ്ഥാപനങ്ങളിലെ ഷട്ടറുകളുടെ പൂട്ടുകൾ കുത്തി തുറന്ന് അകത്തു കയറി മേശവലിപ്പുകൾ തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 50,000 രൂപയും പാതുവ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 10,000 രൂപയും കവർന്നു. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളും മോഷ്ടിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിലായിരുന്നു മോഷണം. പി പി കിറ്റ് ധരിച്ചയാളാണ് മോഷണം നടത്തിയിട്ടുള്ളത്. സഹായി റോഡിൽ മാറി നിൽക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ കെ കെ ഭൂപേഷ്, കുന്നുകുളം അഡീഷണൽ എസ് ഐ ഹേമലത എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാവ് പി പി കിറ്റും ഗ്ലൗസും ധരിച്ചതും സഹായിയുടെ ദൃശ്യം അവ്യക്തമായതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ പ്രൊപ്പല്ലറിൽ വല കുടുങ്ങിയതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികളെ കരയിലെത്തിച്ചു. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ മണികണ്ഠൻ എന്ന ഇൻബോർഡ് എഞ്ചിൻ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധനത്തിനിടെ വല വള്ളത്തിന്റെ പ്രൊപ്പല്ലറിൽ കുടുങ്ങിയതിനെ തുടർന്ന് വള്ളത്തിന്റെ എഞ്ചിൻ നിശ്ചലമായി. വള്ളം കടലിൽ കുടുങ്ങിയതോടെ തൊഴിലാളികൾ ഫിഷറീസ് വകുപ്പിന്റെ സഹായം തേടി. തുടർന്ന് ഫിഷറീസ് വകുപ്പിന്റെ റെസ്ക്യൂ ബോട്ടെത്തി അപകടത്തിൽപ്പെട്ട വള്ളത്തെ കെട്ടിവലിച്ച് കരയിലെത്തിച്ചു. വാർത്തയിലേക്ക്. ഏങ്ങണ്ടിയൂർ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ഫൈബർ വള്ളം തിരയിൽപ്പെട്ട് മറിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഹാർബറിൽ നിന്ന് 5 മത്സ്യത്തൊഴിലാളികളുമായി പോയ കാശിനാഥൻ എന്ന ഫൈബർ വള്ളമാണ് തിരയിൽപ്പെട്ട് മറിഞ്ഞത്. ഏങ്ങണ്ടിയൂർ സ്വദേശി ജയന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു വള്ളം. തളിക്കുളത്തിന് സമീപം കടലിൽ മത്സ്യബന്ധനത്തിനിടെയായിരുന്നു അപകടം. ശക്തമായ തിരയിൽപ്പെട്ട് ഫൈബർ വള്ളം മറിയുകയും 5 തൊഴിലാളികളും കടലിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. അപകടത്തിൽ ഫൈബർ വള്ളത്തിന് പൊട്ടലുണ്ടായെങ്കിലും മത്സ്യത്തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചിമ്മിനി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ വ്യാഴാഴ്ച മുതൽ വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട ടൂറിസം കേന്ദ്രം നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയ സാഹചര്യത്തിലാണ് തുറക്കുന്നത്. ഇതോടെ ചിമ്മിണി ഡാം റിസർവോയറിലേക്കും ട്രക്കിങ്ങിനുമെല്ലാം സഞ്ചാരികൾക്ക് പ്രവേശിക്കാം. ഉത്സവ സീസൺ കൂടിയായതോടെ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ച് ആളുകളെ വരവേൽക്കാനാണ് ചിമ്മിനി ഒരുങ്ങുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും മലയാളികൾ കരുതലോടെ ഓണത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ്. ഓണവിശേഷങ്ങളുമായി ടി സി വിയുടെ പുതിയ ന്യൂസ് സെഗ്മെന്റ് കരുതി വേണം പൊന്നോണം. പൂവിളിയും പൂക്കളവുമായി പൊന്നോണത്തെ വരവേൽക്കാൻ അരിമ്പൂരിൽ യുവ കൂട്ടായ്മ ചെയ്ത ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് തുടങ്ങി. മനം കവരുന്ന ദൃശ്യവിരുന്നായി ചെണ്ടുമല്ലി വസന്തം. അരിമ്പൂർ നാലാംകല്ലിന് സമീപം കോവിൽ റോഡ് ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രവർത്തകരാണ് 20 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിജയം നേടിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ചെണ്ടുമല്ലി പൂവിന് കൊള്ള വില നൽകേണ്ട സാഹചര്യം ഒഴിവാക്കാനും
കുറഞ്ഞ വിലയ്ക്ക് ചെണ്ടുമല്ലിപ്പൂ നാട്ടുകാർക്ക് ലഭ്യമാക്കാനുമാണ് ഈ യുവാക്കളുടെ ശ്രമം. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം സ്ഥലത്തെ യുവാക്കളുടെ കൂട്ടായ്മയായിരുന്ന സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുനരുദ്ധാരണത്തിനും അരിമ്പൂർ പഞ്ചായത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് സഹായമേകാനുമായി വിനിയോഗിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഓണവിപണിയെ ലക്ഷ്യമിട്ടുകൊണ്ട് 20 സെന്റിലോ ഞങ്ങൾ പൂക്കൃഷി തുടങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പൂക്കൾ നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അരിമ്പൂരിൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് പൂക്കൃഷി ചെയ്തു കൂടാന്ന ചിന്തയാണ് പിന്നീട് ഞങ്ങൾ പൂക്കൃഷി ചെയ്യാമെന്ന രീതിയിലേക്ക് എത്തിച്ചത്. ഇതിൽ നിന്നും കിട്ടുന്ന ലാഭം ഞങ്ങൾ നമ്മുടെ ഒരു സാംസ്കാരിക നിലയമായ സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പുനരുദ്ധാരണത്തിനും അതുപോലെ തന്നെ കോവിഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് തലത്തിലും നൽകുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മെയ് മാസത്തിൽ നഴ്സറിയിൽ നിന്ന് തൈകൾ എത്തിച്ച് മണ്ണൊരുക്കി നടാനും തുടർ പരിപാലനത്തിനും ഈ യുവാക്കൾ ഒഴിവു ദിവസങ്ങളിൽ ഒത്തുചേരുകയായിരുന്നു. മഞ്ഞ ചെണ്ടുമല്ലിപ്പൂവിന് 60, ഓറഞ്ചിന് 40 എന്നീ നിരക്കിലാണ് പൂക്കൾ ആവശ്യക്കാർക്ക് നൽകുന്നത്. വർഷങ്ങളായി കാട് പിടിച്ചു കിടന്നിരുന്ന ഈ സ്ഥലം വെട്ടിവൃത്തിയാക്കി കഴിഞ്ഞ വർഷം ഈ യുവാക്കൾ കാന്താരിമുളക് കൃഷി ചെയ്ത് നല്ല വിളവ് നേടിയിരുന്നു. നെല്ല്, പയർ എന്നിവയും ഇവരുടെ നേതൃത്വത്തിൽ മറ്റിടങ്ങളിലായി കൃഷി ചെയ്തു വരുന്നുണ്ട്. ടിസിവി തൃശൂർ. മാസ്റ്റർ പ്ലാൻ വിഷയത്തിൽ കൌൺസിൽ ചർച്ചയ്ക്ക് നിയമസാധുതയില്ലെന്ന് കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ. സർക്കാർ അംഗീകരിച്ച മാസ്റ്റർ പ്ലാനിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളും വ്യത്യാസമോ വരുത്തണമെങ്കിൽ അത് സർക്കാർ അനുമതിയോടുകൂടി മാത്രമേ സാധിക്കൂ എന്നിരിക്കെ വെള്ളിയാഴ്ച വിളിച്ചു ചേർത്തിരിക്കുന്ന കൌൺസിൽ യോഗം അധരവ്യായാമം മാത്രമായി മാറും. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണെന്നിരിക്കെ തനിക്കിഷ്ടമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെക്കൊണ്ട് വിഷയം കൌൺസിലിലേക്ക് വയ്ക്കുന്ന മേയറുടെ നടപടി ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധമാണെന്നും ജോൺ ഡാനിയൽ കുറ്റപ്പെടുത്തി. ഒരു ഭാഷ, ഒരു മതം, ഒരു സംസ്കാരം എന്ന നിലയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ BJP ഭരണാധികാരികൾ ബോധപൂർവ്വം ശ്രമിക്കുന്നതായി CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KA ഇസ്മയിൽ പറഞ്ഞു. CPI നേതാവും മുൻ മന്ത്രിയുമായ KP പ്രഭാകരന്റെ 12th ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ദേശീയ കൌൺസിൽ അംഗം CN ജയദേവൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേശ് കുമാർ എന്നിവർ സംസാരിച്ചു. താന്യം ചെമ്മാപ്പിള്ളി ശ്രീരാമൻ ചിറയിലെ നെൽ കർഷകരുടെ ദുരിതം ഒഴിയുന്നില്ല. വെള്ളക്കെട്ട് മൂലം കൃഷി നശിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. പ്രതിസന്ധികൾ തരണം ചെയ്ത് വലിയ പ്രതീക്ഷയിലാണ് കർഷകർ ഇത്തവണ കൃഷി ഇറക്കിയിട്ടുള്ളത്. എന്നാൽ ശ്രീരാമൻചിറ കണ്ണൻചിറ തോടിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടതാണ് ഇപ്പോൾ കർഷകരിൽ വലിയ ആശങ്ക പടർത്തിയിട്ടുള്ളത്. വർഷാവർഷം ഈ തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ താന്യം പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് തോട് വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നും പരാതി അറിയിച്ചപ്പോൾ മൈനർ ഇറിഗേഷൻ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണുണ്ടായതെന്നും പറയുന്നു. വെള്ളം നിറഞ്ഞ് കൃഷി നശിക്കാതിരിക്കാൻ പാടശേഖര സമിതി നേരിട്ട് JCB ഉപയോഗിച്ച് ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യുകയാണെന്നും ഇതിന് വലിയ സംഖ്യയാണ് ചെലവ് വരുന്നതെന്നും പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിലും കർഷകൻ ശ്രീജീഷും പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ അതിശക്തമായ മഴയിൽ കർഷകർക്ക് എല്ലാ ചെലവും കഴിഞ്ഞ് കൊയ്ത്തിന് ഭാഗമായ സമയത്താണ് വെള്ളം കയറി നശിച്ചത്. തികച്ചും ഒരു കണ്ണീർ കൊയ്ത്തായിരുന്നു അത് ശ്രീരാമചിറയിലെ കർഷകർക്ക്. 85 ഏക്കറിൽ ജ്യോതി നെൽകൃഷി ചെയ്യുന്ന ഈ പാടശേഖരത്തിൽ കഴിഞ്ഞ 2 തവണയും കാലം തെറ്റി പെയ്ത മഴ മൂലം കൃഷി നശിച്ചിരുന്നു. കൃഷി നശിച്ച കർഷകർക്കുള്ള വിള ഇൻഷുറൻസ് പോലും ഇതുവരെ ലഭിക്കാത്തതും കർഷകർക്ക് വലിയ തിരിച്ചടിയായി. TCV അന്തിക്കാട്. ഇടവേള വാർത്തയിലേക്ക്. ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിന്റെ ബോഗിക്കടിയിൽ തീ കണ്ടത് പരിഭ്രാന്തി പരത്തി. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പോയിരുന്ന ജനശതാബ്ദി ട്രെയിനിന്റെ ബോഗിക്കടിയിൽ ബുധനാഴ്ച രാത്രി 8 തീ കണ്ടത്. കല്ലേറ്റുങ്കര ഗേറ്റ് കീപ്പർ സ്റ്റേഷൻ മാസ്റ്ററെ വിവരമറിയിക്കുകയും ട്രെയിൻ പുതുക്കാട് നിർത്തിയ ശേഷം സ്റ്റേഷനിലെ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ അണയ്ക്കുകയുമായിരുന്നു. കോവിഡ് ബാധിച്ച് മരിച്ച വയോധികന്റെ മൃതദേഹം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തൃശൂർ ജില്ലാ ആശുപത്രി വിട്ടു നൽകിയില്ലെന്ന് പരാതി. കടങ്ങോട് ചെമ്പ്രയൂർ വീട്ടിൽ കോയക്കുട്ടി മകൻ മമ്മിയാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. മൃതദേഹം വിട്ടുകിട്ടാൻ കടങ്ങോട് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ വിഭാഗത്തിൽ നിന്നുള്ള റിപ്പോർട്ട് ജില്ലാ ആശുപത്രിയിൽ ബന്ധുക്കൾ എത്തിച്ചെങ്കിലും 5 ഓഫീസ് അടച്ചുവെന്നും അതിനാൽ മൃതദേഹം അടുത്ത ദിവസം രാവിലെ മാത്രമേ വിട്ടു നൽകൂ എന്നുമാണ് അധികൃതർ അറിയിച്ചത്. രാത്രി 10 ഖബറടക്കം നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആംബുലൻസുമായാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആശുപത്രിയിലെത്തിയത്. മൃതദേഹം നിസ്സാര സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് വിട്ടു നൽകാതിരിക്കുന്നത് അനാദരവാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു.
സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ADM പരാതി നൽകി. വിവിധ വകുപ്പുകളുടെ ഏകോപനമുണ്ടായതും മന്ത്രിതലത്തിൽ ചർച്ചകൾ നടക്കുന്നതും വൈന്തോട് പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും പുനർനിർമ്മാണം വേഗത്തിലാക്കിയേക്കുമെന്ന് ജില്ലാ കളക്ടർ ഹരിത വി കുമാർ പറഞ്ഞു. പുനർനിർമ്മാണം നിലച്ച വർഷങ്ങളായി സാങ്കേതിക കുരുക്കിലുള്ള മാള പഞ്ചായത്തിലെ കോട്ടമുറി കൊടവത്തുകുന്ന് റോഡിലെ പാലവും അനുബന്ധ റോഡും സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു കളക്ടർ. പ്രളയത്തിൽ ഒലിച്ചുപോയ റോഡും പാലവും പുനർനിർമ്മിക്കാതെ നാട്ടുകാരും വിവിധ സംഘടനകളും സമരത്തിലായിരുന്നു. ഈ മാസം 13 നടക്കുന്ന മന്ത്രിതല ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടായിരുന്നു ജില്ലാ കളക്ടറുടെ സന്ദർശനം. സന്ദർശനത്തിന് എത്തിയ കളക്ടർ ഹരിത വി കുമാറിനു മുന്നിൽ നാട്ടുകാരും പരിസരവാസികളും നിരവധി പരാതികളാണ് ഉന്നയിച്ചത്. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും പരാതിക്ക് ഇടയാക്കിയിരുന്നു. ഇനി നിർമ്മാണം തുടരണമെങ്കിൽ നിരവധി കടമ്പകളാണ് കടക്കാനുള്ളത്. ഇതുവഴിയുള്ള ജല അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് നീക്കം ചെയ്താൽ മാത്രമേ റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം തുടരാൻ കഴിയൂ. 2020 സെപ്റ്റംബറിലാണ് പുനർനിർമ്മാണം തുടങ്ങിയത്. പൈപ്പ് മാറ്റുന്നതിന് ഡിസംബറിൽ 15 ലക്ഷം രൂപയും കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും പിടിമുറുക്കി. നിർമ്മാണം പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞിട്ടും തടസ്സങ്ങൾ നീക്കി നൽകാതെ കാലതാമസമുണ്ടായപ്പോൾ കരാറുകാരൻ നിരക്ക് ഉയർത്തുന്നതിനു വേണ്ടി കോടതിയെ സമീപിച്ചു. ഇപ്പോൾ നിയമകുരുക്കും സാങ്കേതിക തടസ്സങ്ങളും ഇഴചേർന്ന കുരുക്കിലാണ്. ഈ കുരുക്കും നിയമ നടപടിയും ഇല്ലാതാക്കി നാട്ടുകാരുടെ 3 വർഷത്തെ മുറവിളിക്ക് പരിഹാരം തേടുന്നതിനാണ് മന്ത്രി ഇടപെടുന്നത്. ഈ നിർണായക ചർച്ചയിൽ കരാറുകാരൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി സാങ്കേതിക തടസ്സങ്ങളും കൂടി അവസാനിപ്പിക്കാനായാൽ പ്രളയത്തിൽ ഒലിച്ചുപോയ റോഡും ഭാഗികമായി തകർന്ന പാലവും പുനർനിർമ്മിക്കാനാകും. പുനർനിർമ്മാണത്തിനായി 3 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, മാളാ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക്, വൈസ് പ്രസിഡന്റ് സാബു പോൾ എടാട്ടുകാരൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് വെണ്ണൂർ തുറയും കരിങ്ങാച്ചിറ പാലവും സംഘം സന്ദർശിച്ചു. TCV ന്യൂസ്, മാള. നട്ടലിന് ക്യാൻസർ ബാധിച്ച നിർധന യുവാവ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. തൊഴിയൂർ താഴ്ശ്ശേരി ഉപ്പുങ്ങൽ വിനോദാണ് അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നത്. പെയിന്റ് പണിക്ക് പോയി കുടുംബം പുലർത്തിയിരുന്ന വിനോദിന് ജോലിസ്ഥലത്ത് വെച്ചുണ്ടായ അപകടത്തിൽ നട്ടലിന് ക്ഷതമേൽക്കുകയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നടത്തുകയും ചെയ്തിരുന്നു. 6 മാസങ്ങൾക്ക് മുൻപ് ശക്തമായ വേദനയെ തുടർന്നാണ് അമല ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നട്ടലിൽ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തിയത്. ഇപ്പോൾ കീമോതെറാപ്പിയിലൂടെയും വേദന സംഹാരിയുടെ സഹായത്തോടും കൂടിയാണ് വിനോദ് ജീവിതം തള്ളി നീക്കുന്നത്. ചികിത്സയ്ക്കായി 11 ലക്ഷം രൂപയോളം ഈ ചുരുങ്ങിയ കാലയളവിൽ ചിലവായി. പുരയിടമടങ്ങുന്ന 5 സെന്റ് സ്ഥലം പണയം വെച്ചും നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്താലുമാണ് ചികിത്സ നടത്തിയിരുന്നത്. ഭാര്യയും 2 മക്കളും ഭാര്യ മാതാവും അടങ്ങുന്ന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ് ചികിത്സാ ചിലവ്. ഗുരുവായൂർ 2nd ward കൌൺസിലർ സുഹറ ഹംസമോൻ ചെയർമാനായി ഉപ്പുങ്ങൽ വിനോദ് ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ ഗുരുവായൂർ കനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഉദാരമതികൾക്ക് 03810104973 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV പൊന്നിയൂർക്കുളം. ഇനി വാണിജ്യം. ഇടനിലക്കാരില്ലാതെ ഫാക്ടറി വിലയിൽ ഏറ്റവും ലാഭകരമായി പരിശുദ്ധ സ്വർണ്ണാഭരണം നൽകുന്ന ട്രിനിറ്റി ഗോൾഡ് കോവിഡ് മഹാമാരിയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായുള്ള പർച്ചേസിനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വർണ്ണാഭരണ നിർമ്മാണ വിതരണ രംഗത്ത് 31 വിശ്വസ്ത വർഷങ്ങൾ പിന്നിടുന്ന ട്രിനിറ്റി ഗോൾഡ് ഇടനിലക്കാരില്ലാതെ 100% BIS 916 ഹോൾമാർക്കഡായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിന്നും ഷോറൂമിലൂടെ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിച്ചുകൊണ്ടാണ് ഏറ്റവും ലാഭകരമായ പർച്ചേസ് സമ്മാനിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വാക്സിനെടുത്ത ജീവനക്കാരടക്കം സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ പർച്ചേസ് നടത്താനുള്ള സൗകര്യവും തങ്ങളുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പാരമ്പര്യത്തിനുമയാർന്ന കേരള മോഡൽ ആഭരണങ്ങൾ, കൊൽക്കത്ത, ബോംബെ, സിംഗപ്പൂർ ആൻറ്റിക് ഡിസൈനുകളും പുതുപുത്തൻ ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളും പുത്തൻപള്ളിക്ക് പുറകുവശമുള്ള ട്രിനിറ്റി ഗോൾഡിൽ നിന്നും ഏറ്റവും സംതൃപ്തിയോടെ തിരഞ്ഞെടുക്കാം. ഒപ്പം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷനുകളുമുണ്ട്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ ഹോൾസെയിൽ വിലയിലും സ്വന്തമാക്കാം. ഓണത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ലഭ്യമാണ്. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ തുകകളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണ് കുറവെങ്കിൽ ആ വിലയ്ക്ക് സ്വർണം വാങ്ങാനും അവസരമുണ്ട്. പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ട്രിനിറ്റി ഗോൾഡ് ഷോറൂമിൽ 1st വാർഷികത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക്
9387792006. വാർത്തകൾ ചുരുക്കത്തിൽ. തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ആഭരണ നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ തൃശൂരിൽ ധർണ നടത്തി. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. AITC ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും സൗജന്യ വാക്സിൻ നൽകണമെന്നാവശ്യപ്പെട്ട് കിസാൻ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി DMO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കിസാൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നാരായണമംഗലത്ത് യുവാവിനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കുളങ്ങര അമ്പലപ്പറമ്പിൽ 35 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. ദേശമംഗലം പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കിച്ചൺ നിർത്തിയതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലാമലയിൽ അജ്ഞാത ജീവിയെ കണ്ടെന്ന പ്രചരണം ജനങ്ങളിൽ ഭീതി പരത്തി. മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതിവേഗ റെയിൽപാതയ്ക്ക് കുന്നുംകുളത്ത് സ്റ്റേഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം സത്യഗ്രഹ സമരം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസഫ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ 1. സ്വർണം ഗ്രാമന് 4,335 രൂപ, സ്വർണം ഭവന് 34,680 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. സംസ്ഥാനത്ത് 23,500 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 3,000 കടന്നു. ജില്ലയിലെ 39 പ്രദേശങ്ങളിൽ അതിതീവ്ര ലോക്ഡൌൺ. കോവിഡ് വാക്സിൻ 2 ഡോസ് എടുത്തിട്ടും ലഭിച്ചത് ആദ്യ ഡോസ് വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റ് എന്ന ആക്ഷേപം. സർട്ടിഫിക്കറ്റ് ലഭ്യമാകാതായതോടെ യാത്രകൾ മുടങ്ങുമോ എന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സഹകരണ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. പ്രതികൾ 14 കോടി തട്ടിയെടുത്തതായി കണ്ടെത്തി. സംസ്ഥാന സർക്കാരിന്റെ ആശ്വാസ കിരണം പദ്ധതി നിലച്ചു. പദ്ധതി നിർത്തിയതോടെ ദുരിതത്തിലായി 1.5 ലക്ഷത്തിലേറെ പേർ. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ മാൻഹോളുകൾ പലതും കാണാനില്ല. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച മാൻഹോളുകൾ കണ്ടെത്താൻ ബോംബ് സ്ക്വാഡിന്റെ പരിശോധന. മുരിങ്ങൂർ പീഡനക്കേസിൽ പ്രതി CC ജോൺസ് നൽകിയ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി തള്ളി. പ്രതി എത്രയും വേഗം കീഴടങ്ങണമെന്നും കോടതി ഉത്തരവ്. ജൽജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനം ജില്ലയിൽ ഊർജിതമാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. 2 വർഷത്തിനുള്ളിൽ ജില്ലയിലെ 86 പഞ്ചായത്തുകളിൽ ഗാർഹിക പൈപ്പ് കണക്ഷനുകൾ നൽകാൻ നിർദ്ദേശം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.